ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അവൽ വിളയിച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് ഒരു പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഒഴിച്ചുകൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയിട്ട് നന്നായിട്ട് വറുത്ത് കോരി എടുക്കണം. ഇപ്പോൾ മുന്തിരി നന്നായിട്ട് റോസ്റ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ നെയ്യിൽ തന്നെ നമ്മൾ ഏകദേശം 1/2 ടേബിൾ സ്പൂൺ എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. കറുത്ത എള്ളാണ് വേണ്ടത്. അപ്പോൾ കറുത്ത എള്ള് ചേർത്ത് കൊടുത്ത് തീ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വച്ചേക്കുക. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. ഒരുപാട് വറക്കേണ്ട ആവശ്യമില്ല, എങ്കിൽ ഇത് കരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുക. ഇത് നന്നായിട്ട് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് വറുത്ത് കോരിയെടുക്കാം. ഇനി ഇത് ഒരു 1/2 കപ്പ് ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഉരുക്കി വച്ചിരിക്കുന്നതാണ്. എന്നിട്ട് അരിച്ചെടുത്ത് അതിൻ്റെ പൊടിയൊക്കെ മാറ്റി വച്ചിരിക്കുന്ന ശർക്കരയാണ് ഇത്. നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് 1 നൂൽ പരവാകുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്, ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പോൾ അതാ തൊട്ട് നോക്കുമ്പോൾ ഏകദേശം ഒരു സ്ട്രിംഗ് പോലെ വരുന്നുണ്ട് ശർക്കര. അപ്പോൾ നമ്മളിനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങയുടെ അളവ് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് ശർക്കര പാനിയായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ തേങ്ങയും ശർക്കര പാനിയായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അവലാണ്. ഞാനിവിടെ 2 കപ്പ് ചുമന്ന അവലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വെള്ള അവൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വച്ചിരിക്കുന്ന എള്ളും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇത് നമുക്ക് എത്ര നാളത്തേക്ക് വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് ഇത് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു
കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഈ വീഡിയോ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.